മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേറ്റു. കഴിഞ്ഞ ദിവസം വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ കേന്ദ്ര തുറമുഖ കപ്പൽ ജലഗതാഗത മന്ത്രിയായി സർബാനന്ദ സോനോവാൾ ആദ്യം ചുമതലയേറ്റെടുത്തു. ചൈനയുമായുള്ള അതിർത്തി വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു. ക്യാബിനറ്റ് മന്ത്രിമാരായ അമിത്ഷാ, ജെ പി നദ്ദ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗജേന്ദ്രസിംഗ് ഷെഖാവത്, കിരൺ റിജിജു, ഡോക്ടർ ജിതേന്ദർ സിംഗ്, മനോഹർലാൽ ഖട്ടർ അടക്കമുള്ളവർ ചുമതലയേറ്റു. 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരുമാണ് മൂന്നാം മോദി മന്ത്രിസഭയിലുള്ളത്. കഴിഞ്ഞ സർക്കാരിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവർ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിലും അതേ മന്ത്രാലയങ്ങളുടെ ചുമതലയിൽ തുടരും. ലോക് ജനശക്തി പാർട്ടി, ടി ഡി പി, ജെ ഡി യു, ആർ എൽ ഡി എന്നീ ഘടകകക്ഷികളുടെ മന്ത്രിമാരും ചുമതലയേറ്റെടുത്തു. സഹമന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ചുമതലയേറ്റെടുത്തത്. അയൽ രാജ്യങ്ങളായ ചൈനയോടും പാകിസ്ഥാനോടുമുള്ള സമീപനങ്ങളിൽ മാറ്റമില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുമ്പോൾ മൂന്നാം മോദി സർക്കാരിലെ വിദേശനയത്തിലും രാജ്യതാൽപര്യമെന്ന പരിഗണന വ്യക്തമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.